ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഹിജ്റ വർഷ കലണ്ടർ കൃത്യമാക്കി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് വർഷക്കണക്ക് എങ്ങനെയാണ് ജനങ്ങൾ പറഞ്ഞിരുന്നത് എന്നൊരു സംശയം അവിടെ ബാക്കിയുണ്ട്. ഹിജ്റ വർഷം കലണ്ടറിൽ ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞു മുഹറം മാസത്തിലാണ്. പക്ഷേ സത്യത്തിൽ മുഹറം മാസത്തിലെ ഹിജ്റ നടക്കുന്നത് റബീഉൽ അവ്വലിലാണല്ലോ. എന്തായിരിക്കും അതിന്റെ കാരണം? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، قال الله تعالى في قرآنه الكريم: إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. അള്ളാഹുവിൻ്റെ ഹുക്മിൽ മുസ്ലിമീങ്ങൾ അവരുടെ കർമ്മങ്ങൾ ഹജ്ജ്, സക്കാത്ത്, നോമ്പ്, പെരുന്നാൾ തുടങ്ങിയവ നിർവഹിക്കാൻ അവലംബിക്കേണ്ട മാസങ്ങളുടെ എണ്ണം 12 മാസങ്ങളാണ്. ഈ മാസങ്ങൾ കണക്കാക്കപ്പെടുന്നത് ചന്ദ്രന്റെ ചലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മാസങ്ങളുടെ ഈ എണ്ണമാണ് ലോകത്തിന്റെ തുടക്കം മുതലേ ലോഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത്. അതിൽ 4 മാസങ്ങൾ കൂടുതൽ പരിശുദ്ധമായ മാസങ്ങളാണ്. മറ്റു മാസങ്ങളിൽ തെറ്റ് ചെയ്യാതെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ ഈ 4 മാസങ്ങളിൽ പ്രത്യേകം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ആയത്തിൽ 12 മാസത്തെ കുറിച്ച് പറയുകയും ഇന്ന ഇദ്ദത്ത ഷുഹൂര ഇന്ദല്ലാ എന്ന് അവകളെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അതിൽ 4 മാസത്തെ പവിത്ര മാസമായി ഖുർആൻ എണ്ണുകയും ചെയ്യുന്നത് തന്നെ ആ 4 മാസങ്ങളുടെ മഹത്വത്തെ അറിയിക്കുന്നുണ്ട്. ഈ പവിത്ര മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നത് ഗൗരവമേറിയ തെറ്റായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ ചെയ്യുന്ന തെറ്റിന് ഗൗരവമുണ്ടല്ലോ. ഒരു കുട്ടി ബാപ്പാന്റെ മുന്നിൽ വെച്ച് തെറ്റ് ചെയ്യുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് വെച്ച് കഅബത്തിന്റെ മുന്നിൽ വെച്ച് തെറ്റ് ചെയ്യുന്നതും അതുപോലെ ധിക്കാരം കാണിച്ച് അധ്യാപകന്റെ മുന്നിൽ ശിഷ്യന്മാർ തെറ്റ് ചെയ്യുന്നതും റൗദാ ഷരീഫിന്റെ അടുക്കൽ വെച്ച് ഗീബത്ത് പറയുന്നതും അങ്ങനെ തുടങ്ങി പവിത്രമായ സ്ഥലങ്ങളിലും പവിത്രമായ ആളുകളുടെ മുന്നിലും പവിത്രമായ ബഹുമാനിക്കപ്പെടേണ്ട സ്ഥലങ്ങളിലൊക്കെ വെച്ച് തെറ്റ് ചെയ്യുന്നതിന് ഗൗരവം കൂടുതൽ സ്വാഭാവികമാണ്. ഇതുപോലെ ഈ പവിത്ര മാസത്തെക്കുറിച്ച് പറഞ്ഞു. ആ പവിത്ര മാസങ്ങളിൽ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലങ്ങളിൽ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന യുദ്ധങ്ങൾ പോലും ഈ മാസങ്ങളിൽ നിഷിദ്ധമാണ് എന്ന് മാത്രമല്ല ഖുറൈശികൾ അവരുടെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അവര് യുദ്ധം ചെയ്യാറില്ല, അവർ നിഷിദ്ധമായിട്ട് തന്നെ കണ്ടിരുന്നു. ഈ മാസങ്ങളിൽ ഒന്നാമത്തെ മാസം മുഹറമായി കണക്കാക്കുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്താണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് അത്തരം ഒരുപാട് കാര്യങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്താണ് മുഹറം മാസത്തിന്റെ ഒന്ന് വർഷത്തിന്റെ തുടക്കമായി എഴുതി തുടങ്ങിയത്. അതിനു മുമ്പ് ദുൽഖൈദ് പോലെയുള്ള മാസങ്ങളായിരുന്നു ഈ മാസങ്ങളിൽ ആദ്യമായി അന്നത്തെ ജനങ്ങൾ കണക്കാക്കിയിരുന്നത് എന്ന് ഹദീസിൽ നിന്നും മറ്റും വായിച്ചെടുക്കാൻ കഴിയും. അതെ, ഈ മുസല്ലാലിസ്ലാമിന്റെ കാലഘട്ടത്തിന്റെ മുമ്പ് തന്നെ ഈ നമ്മൾ അറബിയിൽ എണ്ണുന്ന ഇത്തരം ഈ കമരിയായ മാസങ്ങളുടെ എണ്ണങ്ങൾ അവർ പറഞ്ഞിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഹിജ്റ വർഷ കലണ്ടർ കൃത്യമാക്കി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് വർഷക്കണക്ക് എങ്ങനെയാണ് ജനങ്ങൾ പറഞ്ഞിരുന്നത് എന്നൊരു സംശയം അവിടെ ബാക്കിയുണ്ട്. അവിടെ അന്ന് ചില പ്രധാന സംഭവങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ആ സംഭവം നടന്നതിന്റെ മുമ്പ്, ആ സംഭവം നടന്നതിന്റെ ശേഷം എന്ന് പറയാറാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാന സംഭവങ്ങളാണ് ആമിൽ ഫീൽ, ഹിഷാം ഇബ്ൻ മുഗീറയുടെ മരണം, മുസ്ലിം ഉത്സവങ്ങളുടെ ബിഅസത്ത്, അതേപോലെ സനത്തുൽ ഇദിൻ, സനത്തുൽ അംറ്, സനത്തുൽ ഇബ്തില എന്നിങ്ങനെ പ്രയോഗിച്ചിരുന്ന പ്രയോഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ആമിൽ ഫീലിന്റെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീരിട്ട സംഭവത്തിന് മുമ്പ് ശേഷം എന്നും അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കഅബ പുനർനിർമ്മാണത്തിന് മുമ്പ് ശേഷം എന്നും കഅബ ബിൻ ലുഹൈന്റെ മരണത്തിന് മുമ്പ് ശേഷം എന്നെല്ലാം വർഷനിർണയത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുമായി. അതിന്റെയും മുമ്പ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദുനിയാവിലേക്ക് വന്നപ്പോൾ അവിടുത്തെ മക്കളൊക്കെ ആദം നബി അലൈഹി ആദം ഈ ഭൂമിയിൽ വന്നതിന് ശേഷം എന്ന് പ്രയോഗിക്കാറുണ്ടായി. നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത്
അവരുടെ സമൂഹം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ വിർസത്തിനെ സംബന്ധിച്ച് അതിനുശേഷം നടന്ന സംഭവങ്ങളും അതിനു മുമ്പ് നടന്ന സംഭവങ്ങളും ഞാൻ ഇങ്ങനെ വേർതിരിച്ച് പറയാറാണ് പതിവ്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ ശേഷം ആ സംഭവം അടിസ്ഥാനപ്പെടുത്തിയും എല്ലാം വർഷക്കണക്ക് പറയാറുണ്ടായിരുന്നു എന്ന് ഇബ്നു അബി ഹനീഫ റളിയല്ലാഹു അൻഹു നിവേദനമായി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ദുർബിമത്തോറിൽ പറഞ്ഞതാണ്. വർഷങ്ങളുടെ ഈ കൃത്യത പിന്നീട് കുറെ കാലശേഷം മനസ്സിലാക്കാനും അതേപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും വരും എന്ന ഒരു സാധ്യത പലരും കണ്ടതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബികളിൽ പലരും അത് മുന്നോട്ട് വെക്കുകയായിരുന്നു. അതടിസ്ഥാനത്തിലും അതേപോലെ കടത്തിന്റെ കണക്കുകൾ, സക്കാത്തുകളുടെ കണക്കുകൾ തുടങ്ങിയവ കൃത്യമാക്കുന്നതിൽ ആ കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന വർഷത്തിലെ ശഅബാൻ, ഈ വർഷത്തിലെ ശഅബാൻ, കഴിഞ്ഞ വർഷത്തിലെ ശഅബാൻ എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബികളെ ഒരുമിച്ച് കൂട്ടി വർഷക്കണക്ക് കൃത്യമാക്കേണ്ട ആവശ്യകതയെ കുറിച്ചും മറ്റും അവരെ ബോധ്യപ്പെടുത്തുകയും അവരിൽ നിന്ന് ധാരാളം അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരുമായും മുശാവറ ചെയ്യുന്ന രീതി സ്വഹാബത്തിന്റെ രീതിയാണ്. അതിൽ ചിലർ പ്രേക്ഷക്കാരുടെ ചരിത്രം മുതൽ കലണ്ടർ രൂപീകരിക്കണമെന്നും, ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവർഷം മുതലെന്നും, മറ്റു ചിലർ അവിടുത്തെ ബിഅത്ത് മുതലെന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ മുതലെന്നും, അവിടുത്തെ വഫാത്ത് മുതലെന്നും ഒക്കെ അഭിപ്രായം പറഞ്ഞു. അതിൽ ഹിജ്റ മുതൽ കലണ്ടർ രൂപവൽക്കരിക്കാമെന്ന അഭിപ്രായം പറഞ്ഞത് ബഹുമാനപ്പെട്ട അലിബിൻ നബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവായിരുന്നു. അതിനെ കൂടുതൽ നല്ല ഒരു അഭിപ്രായമായി ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടതിനാൽ അതിനെ നല്ലതായി സ്വഹാബത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഈ ഹിജ്റ വർഷക്കണക്ക് കൃത്യമാക്കിയുള്ള കലണ്ടർ രൂപീകരണം നടക്കുന്നത് ഹിജ്റ 17-ലാണ്. അപ്പോൾ ഹിജ്റ 17-ാം വർഷത്തിലാണ് ഇങ്ങനെ ഒരു കൃത്യത നടക്കുന്നത്. ഇവിടെ ഹിജ്റ വർഷം കലണ്ടറിൽ ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞു മുഹറം മാസത്തിലാണ്. പക്ഷേ സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നടക്കുന്നത് റബീഉൽ അവ്വലിലാണല്ലോ. എന്തായിരിക്കും അതിന്റെ കാരണം? ഹിജ്റ പോകുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നത് മുഹറത്തിലാണ്. അതിനുശേഷം ഹിജ്റക്കുള്ള ഒരുക്കങ്ങളും നടപടികളും അവസാനം മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുന്നതും റബീഉൽ അവ്വലിലാണെന്നാണ് ഈ സംബന്ധിച്ച് ഇബ്നു ഹജർ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഹിജ്റ മാസങ്ങൾ 12-ആയും ദിവസങ്ങൾ വർഷത്തിൽ ഏകദേശം 354 ദിവസങ്ങളുമായി കൃത്യമാക്കുകയാണ് അന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ ചെയ്തത്. ഹിജ്റ കലണ്ടറിൽ ഒരു മാസത്തിലുള്ള ദിവസങ്ങളുടെ എണ്ണം 29 അല്ലെങ്കിൽ 30 ആയിരുന്നു. ഇങ്ങനെ കലണ്ടറിൽ ആദ്യ മാസം മുഹറമാണ്. അതിനെ മുഹറം എന്ന് പേര് വരാനുള്ള കാരണം നമ്മൾ പറഞ്ഞു യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടു എന്നതാണ് എന്ന് ചില ആളുകൾ വീക്ഷണം പറഞ്ഞവരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കലണ്ടർ കൃത്യമാക്കിയപ്പോൾ ഹിജ്റ വർഷം എന്ന രൂപത്തിൽ വർഷക്കണക്കുകളും മാസങ്ങളും പൊതുവെ എല്ലാ ആളുകളും പ്രത്യേകിച്ച് അറബി സമൂഹവും ഇസ്ലാമിക സമൂഹവും എണ്ണാൻ തുടങ്ങി എന്നതാണ് സത്യം. അതിനുശേഷം സഹാബത്തിന്റെ ചരിത്രവും അതേപോലെ താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും ചരിത്രങ്ങളും മറ്റ് നാടുകളുടെ ചരിത്രം, പിന്നീട് വന്ന സർവ്വപണ്ഡിതന്മാരുടെ ചരിത്രങ്ങളും ഹിജ്റ വർഷം അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. വലിയ വലിയ മഹാനന്മാരായ സ്വാലിഹികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ഈ മാസത്തിൽ അവനിലേക്ക് മനസ്സ് തിരിച്ച് വിവാദത്തിലായി കഴിച്ചുകൂട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല നമുക്ക് തന്നെ തൗഫീഖ്.